ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ വിഭവമാണ്. ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചെമ്മീൻ. ഞാനിവിടെ മുളകും ഉപ്പും മഞ്ഞളും തേച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു ഹാഫ് കപ്പ് തേങ്ങ ചിരകിയത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ, പക്ഷേ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. ഒരു നാടൻ ചെമ്മീൻ ടേസ്റ്റാണ് ഇതിനുള്ളത്. നമുക്ക് എന്നാൽ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഇവിടെ നമ്മുടെ പാൻ ചൂടാകുന്നുണ്ട്. പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റൈസ് ബ്രാൻ ഓയിലോ കോക്കനട്ട് ഓയിലോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഒരു കുക്കിംഗ് ഓയിൽ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടാകുമ്പോൾ നമുക്ക് നമ്മുടെ പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ നന്നായി ഒന്ന് വെന്ത് വരട്ടെ. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് ചെമ്മീൻ വെന്തിട്ട് നമുക്കിതൊന്ന് മറച്ചിട്ടിട്ട് ഒന്നുകൂടെ വേവിക്കാം. ആകെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതെല്ലാം കൂടെ കുഴച്ചിട്ട് നാം ഒരു 10 മിനിറ്റ് വെച്ചിരിക്കുകയാണ്. അതാണ് നമ്മളിപ്പോൾ വറുത്തെടുക്കുന്നത്. ചെമ്മീൻ നന്നായി ഒന്ന് വെന്ത് വരട്ടെ. ചെമ്മീനിവിടെ കുക്ക് ആയിക്കൊണ്ടിട്ടുണ്ട്. ഇത് നല്ല വേവുണ്ട്. കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യാം, എന്നിട്ട് ഒന്ന് തിരിച്ചിടാം. ഒന്നിടൊന്ന് ആവട്ടെ. വേണമെങ്കിൽ ഇതൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ടൊന്ന് വെന്തതിന് ശേഷം ഒന്ന് തിരിച്ചിടാം. നമ്മൾ ചെമ്മീൻ ഇവിടെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി നന്നായിട്ട് വെന്തതിന് ശേഷം, വെന്ത് ഉറപ്പ് വന്നതിന് ശേഷം ഒന്നുകൂടെ ആവാനുണ്ട്. ഇത് കരിയാതെ നോക്കണം. ഇതൊക്കെ ഒന്നുകൂടെ വേവാനുണ്ട്. ഒന്നുകൂടെ ആയതിനു ശേഷം നമുക്കതിലേക്ക് തേങ്ങ ചിരകി വെച്ചിട്ട് ചേർക്കാം. ഓക്കെ, ചെമ്മീനൊക്കെ ഇന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ എടുത്തു വെച്ചിട്ടുള്ള 1/2 കപ്പ് തേങ്ങ ചിരകി വെച്ചിട്ട് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രിസ്പി ആയിരുന്നു വരുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് പകപ്പെടാൻ വെക്കാം. ഇതാവുണ്ട്. ഈ തേങ്ങ ഒന്ന് ജസ്റ്റ് ഒരു ക്രിസ്പി ആവുന്ന വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇത് ഓൾറെഡി ചെമ്മീൻ വെന്ത് കഴിഞ്ഞതാണ്. നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ ഈ തേങ്ങ ഇതിൽ ചേർക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ചെമ്മീൻ വേവാതെ തേങ്ങ ഓവർ കുക്കായി എനിക്കാവും.
ഈ ചെമ്മീൻ വറുക്കുന്ന പ്രത്യേകിച്ച് നമ്മൾ അടി പിടിക്കാതെ നോക്കണം, കരി കരിയാവാതെ നോക്കണം. കാരണം ഈ നമ്മളിതിൻ്റെ ഈ ഗ്രേവി കൂടെ കഴിക്കുന്നതുകൊണ്ട്, ഇതിൻ്റെ ഈ തേങ്ങാക്കൊത്തെല്ലാം കഴിക്കുന്നതുകൊണ്ട് ഇത് കരിയാവാതെ ശ്രദ്ധിക്കണം. നമ്മുടെ ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.